2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ കഴിഞ്ഞു. എല്ലാ സ്ഥാനാർത്ഥികളുടെയും വോട്ടുകൾ അവരുടെ പെട്ടിയിലായി ഫലം കാത്തിരിക്കുകയാണ്. പലരുടെയും ഉള്ളിൽ പെരുമ്പറകൾ കൊട്ടുമ്പോൾ ചിലരാകട്ടെ കിട്ടിയ അവസരം നന്നായി ഉപയോഗിക്കുന്ന തിരക്കിലുമാണ്. അത് സ്ഥാനാർത്ഥികളല്ല, സ്ഥാനാർത്ഥികളെ നിർത്തിയ ചില മുന്നണികളും ചില പാർട്ടികളുമാണ് തങ്ങൾക്ക് വോട്ട് ചെയ്തവരെ ഇപ്പോൾ പച്ചയ്ക്ക് പൂച്ചിച്ച് തള്ളുന്നത്. അതല്ലെങ്കിൽ പാലം കടക്കുവോളം നാരായണ എന്ന് വിളിച്ചവർ പാലം കടന്നപ്പോൾ കൂരായണ എന്ന് വിളിക്കുന്ന രീതി. ഇത് മറ്റാരെക്കുറിച്ചുമല്ല, മലബാറിലെ ലീഗിനെക്കുറിച്ചാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ തോതിൽ മലപ്പുറം കോഴിക്കോട് അടക്കമുള്ള മേഖലകളിൽ വലിയ സ്വാധീനമുള്ള സമസ്തയെ പിണക്കാതെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു ലീഗ്. പക്ഷേ പല ഘട്ടത്തിലും ലീഗുകാർ സമസ്തയ്ക്കെതിരെ പരസ്യവും രഹസ്യവുമായി വളരെയേറെ നീക്കങ്ങൾ നടത്തുകയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയെല്ലാം ചെയ്തിരുന്നു. ഇതിൻ്റെ ഭാഗമായിരുന്നു സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം കത്തിക്കൽ അടക്കമുള്ളവ. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സമസ്തയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഒരു വിഭാഗത്തിൽ നിന്നും വീണ്ടും തിരിച്ച് അത് സ്വാഭാവിക പ്രതികരണം എന്നുള്ള തരത്തിലേക്കൊക്കെ മാറ്റാനുള്ള ശ്രമം നടന്നു. LDFന്റെ പരസ്യം സുപ്രഭാതത്തിൻ്റെ മുൻപേജിൽ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ് ഇവർ ഈ പറയുന്ന കോപ്രായങ്ങളെല്ലാം കാട്ടിക്കൂട്ടിയത്. പക്ഷേ ഇതിന് പകരമായി സുപ്രഭാതത്തിൽ എഡിറ്റോറിയൽ ലേഖനങ്ങൾ വരികയും ഇതിനെതിരെ ചന്ദ്രിക തന്നെ തുറന്ന് തിരിച്ചെഴുതുകയൊക്കെ ചെയ്തതോടെ വലിയ തോതിലുള്ള കോലാഹലങ്ങളായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത നാളുകളിലും തൊട്ട് കഴിഞ്ഞ പുറകെയും നടന്നു വന്നിരുന്നത്. ഇപ്പോഴിതാ സമസ്തയുടെ മുതിർന്ന നേതാക്കൾക്കെതിരെ അല്ലെങ്കിൽ ശൂറ അംഗങ്ങൾക്കെതിരെ ശക്തമായ പരസ്യ പ്രതികരണവും വിദ്വേഷവുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാർ. സമസ്തയുടെ മുതിർന്ന നേതാവായ ഉമർ ഫൈസി മുക്കത്തിനെതിരെയൊക്കെയാണ് ശക്തമായ നിലപാടുമായി യൂത്ത് ലീഗുകാർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് പരസ്യ വെല്ലുവിളി ഇവർ നടത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ്. ഫേസ്ബുക്ക് അടക്കമുള്ള മാധ്യമങ്ങൾ വഴി, നവമാധ്യമങ്ങൾ വഴിയാണ് ഇവരുടെ ആക്ഷേപങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. അതായത് സമസ്തയുടെ മുതിർന്ന നേതാവ് ഉമർ ഫൈസി മുക്കത്തെ പേരെടുത്ത് പറഞ്ഞു തന്നെയാണ് ഇപ്രാവശ്യത്തെ വിമർശനം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് സമസ്തയും ലീഗുമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി സമസ്ത പറയുന്നതൊന്നും അംഗീകരിക്കാത്ത ലീഗിൻ്റെ നേതാക്കന്മാർക്കെതിരെ ശക്തമായ പ്രതിഷേധം അവർ ഉയർത്തിയിരുന്നു. വിശേഷിച്ച് PMA സലാമിനെ പോലുള്ള ലീഗ് നേതാക്കൾക്കെതിരെ ശക്തമായ ഭാഷയിലാണ് പ്രതികരണം ഉണ്ടായത്. ഇതിനിടയിലാണ് ഇപ്പോൾ പുതിയ വെല്ലുവിളിയും പുതിയ ഇതുമായിട്ട് വീണ്ടും ഇവർ രംഗത്ത് വന്നിരിക്കുന്നത്. യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ ട്രഷറർ KMA റഷീദും അതോടൊപ്പം തന്നെ MSF സംസ്ഥാന സെക്രട്ടറി CK നജീഫുമാണ് സമസ്തയ്ക്കെതിരെ പരസ്യ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. രണ്ടും ഉയർന്ന ശ്രേണിയിലുള്ള ലീഗിൻ്റെ നേതാക്കന്മാർ തന്നെയാണ്. കോഴിക്കോട് ജില്ലയുടെ യൂത്ത് ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുക, ഒരു സംസ്ഥാന സെക്രട്ടറിയുടെ പവറുണ്ട് അവരുടെ സംഘടനയെ സംബന്ധിച്ച്. കാരണം ഏറ്റവും കൂടുതൽ സ്വാധീനം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളും ഉള്ളത് മലപ്പുറം കോഴിക്കോട് ജില്ലയിലാണ് ലീഗിനുള്ളത്. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും ജില്ല മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ അവർക്ക് അംഗങ്ങളുള്ളത്. അപ്പോൾ അവിടുത്തെ ഒരു ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഉള്ളതിലൊരു സംസ്ഥാന നേതൃത്വത്തിനോടൊപ്പം നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും. അതോടൊപ്പം തന്നെ അവരുടെ യുവജന സംഘടനയായ വിദ്യാർത്ഥി സംഘടനയായ MSFന്റെ ഭാഗത്തു നിന്നുമാണ് ഇപ്പോൾ പരസ്യ വിമർശനം ഉണ്ടായിരിക്കുന്നത്. സ്വാർത്ഥ താല്പര്യങ്ങളാണ് നിലവിലെ അപശബ്ദങ്ങൾക്ക് പിന്നിൽ എന്നതാണ് MSF സംസ്ഥാന സെക്രട്ടറി CK നജീഫിൻ്റെ സമസ്തയ്ക്കെതിരായ ഫേസ്ബുക്ക് വിമർശനം. ലീഗിൻ്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലെ നേതാക്കൾ പരസ്യ വിമർശനം ഉന്നയിച്ചതോടെ സമസ്തയ്ക്കെതിരായ ലീഗ് നീക്കം കൂടിയാണ് ഇതോടെ വ്യക്തമായിരിക്കുന്നത്. അതായത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ തീരുമാനിക്കാനുള്ള പ്രാപ്തി ലീഗിനുണ്ടെന്നും അതിൽ ആര് തുടരണമെന്ന് തീരുമാനിക്കുന്ന കാര്യത്തിൽ ഉമർ ഫൈസി മുക്കത്തിൻ്റെ തിട്ടൂരം വേണ്ട എന്നുമാണ് വളരെ വ്യക്തമായിട്ട് ഇവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതായത് സമസ്തയുടെ നേതാക്കന്മാർ എന്ന് പറയുന്നത് അവരുടെ ആത്മീയ നേതൃത്വമാണ്. അതോടൊപ്പം തന്നെ അതൊരു മത ഇതിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഘടനയാണ്. പക്ഷേ കേരളത്തിൽ വളരെ പ്രബലമായ സ്വാധീനമാണ് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ സമസ്തയ്ക്കുള്ളത്. കാരണം ലീഗിൻ്റെ ഭൂരിഭാഗം പ്രവർത്തകർ അല്ലെ അണികൾ എന്ന് പറയുന്നത് സമസ്തയുടെ ആളുകളാണ് അല്ലെങ്കിൽ സമസ്ത പ്രവർത്തകരാണ്. അവരാണ് ഈ ലീഗിൻ്റെ ഭൂരിഭാഗം അണികളും. അപ്പോൾ അവരെ സംബന്ധിച്ച് പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു മുൻകാലങ്ങളിലെല്ലാം ലീഗ് നേതൃത്വം ചെയ്തിരുന്നത്. പക്ഷേ എന്നാൽ പുതുതായിട്ട് ഇന്നലെ കുരുത്ത തകരാ എന്ന് പറയുന്ന പോലുള്ള ചില ആളുകൾ വന്നിട്ട് ഇപ്പോൾ വലിയ തോതിലുള്ള വിമർശനവുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ലീഗിൻ്റെ മുൻ നേതാവായിരുന്ന KM ഷാജിയും
ഫൈസിക്കെതിരെ ശക്തമായ ഒരു ഭാഷയിൽ രംഗത്തെത്തിയിരുന്നു. പി എം എസ് സലാമിനെ മാറ്റണം എന്ന് പറയാനുള്ള ഇതൊന്നും താങ്കൾക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പ്രതികരണവുമായി എത്തിയത്. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും ഇവർ പ്രതികരിക്കുന്ന രീതിയെക്കുറിച്ചും എല്ലാം വലിയ തോതിലുള്ള വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. പരമാവധി ഇവർ വോട്ടുകൾ വാങ്ങിയെടുത്ത ശേഷം ഇപ്പോൾ സമസ്തയെ പരസ്യമായി തള്ളി, അല്ലെങ്കിൽ ആക്ഷേപിച്ച്, അവരുടെ നേതാക്കന്മാരെ വിമർശിച്ച് ആക്ഷേപിച്ച് കഥകൾ പൊളിച്ച് നിരത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇതൊരിക്കലും ലീഗിന് ഗുണമല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇവരുടെ അംഗസംഖ്യ ഏറ്റവും കൂടുതലുള്ളത്, ഞാൻ മുമ്പേ പറഞ്ഞ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറം കോഴിക്കോട് ജില്ലകൾ കേന്ദ്രീകരിച്ചാണെന്ന് പറഞ്ഞു. ഇവിടെ സ്വാധീനം ഉള്ള ഒരു ഏറ്റവും വലിയ സംഘടന എന്ന് പറയുന്ന, മതസംഘടന എന്ന് പറയുന്ന സംസ്ഥ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കോട്ടയിൽ തന്നെ ഇത്രയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുക? കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഇത് പ്രതിഫലിക്കും. വടക്ക് മാത്രമല്ല, തെക്കും ഇത് പ്രതിഫലിക്കും. മധ്യ കേരളത്തിൽ ഇത് പ്രതിഫലിക്കും. കാരണം സംസ്ഥയുടെ കീഴിൽ എത്രത്തോളം മഹല്ലുകൾ, ഇത്രത്തോളം മദ്രസകൾ, ഇത്രത്തോളം സംവിധാനങ്ങളും എല്ലാം ഉള്ളവരാണ്. അവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വ്യക്തിവിരോധമൊന്നും അവർ പുലർത്താറില്ല. പക്ഷേ അവർക്കെതിരെ സംഘടിതമായി ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഏത് രാഷ്ട്രീയ നേതൃത്വമാണെങ്കിലും അവർ തള്ളിപ്പറയുകയും കൃത്യമായിട്ട് അവർ നിലപാടെടുക്കുകയും ചെയ്യും. ഈ സമയത്ത് ലീഗിന് കിട്ടാൻ പോകുന്ന അടുത്ത ഏറ്റവും വലിയ അടിയെന്ന് പറയുന്നത് സമസ്തയുടെ ഭാഗത്തുനിന്ന് ഇനി വരാൻ പോകുന്ന നീക്കങ്ങളാണ്.